ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഫിനൂസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പാലെടുത്തിട്ടുണ്ട്. ഇത് അരക്കപ്പ് പാലാണ്. ഇത് തിളപ്പിച്ച പാൽ, ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഏത് വിപ്പിംഗ് ക്രീമും എടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അമൂലിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. പുഡിങ്ങിനൊക്കെ ആകുമ്പം ഈ അമൂലിൻ്റെ വിപ്പിംഗ് ക്രീമാണ് നല്ലത്. ഇത് നമ്മൾ കേക്കിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം നല്ല സ്റ്റിഫായി കിട്ടില്ല. അപ്പോൾ പുഡിങ്ങിനാവുമ്പം ഇത് ഓക്കെയാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒരു അരക്കപ്പ് വേണം. അരക്കപ്പ് വിപ്പിംഗ് ക്രീമും ഈ പാലിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വിപ്പിംഗ് ക്രീമിൽ, അമൂലിൻ്റെ വിപ്പിംഗ് ക്രീമിൽ മധുരം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മധുരം ചേർത്ത് കൊടുക്കണം. അതിന് ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ലോണം പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ടെടുക്കുക. ഇനി ഇത് മൂന്നും കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് യോജിപ്പിച്ചിട്ടെടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാനില എസൻസ് ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലേവറിലുള്ള എസൻസുകൾ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള മോൾഡ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു മോൾഡിലാണ് ഞാൻ ബ്രെഡ് പുഡിങ് സെറ്റ് ചെയ്യാൻ ഇതെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ കേക്ക് ടിന്നോ ഏതായാലും മതി. അപ്പോൾ നമ്മൾ എടുക്കുന്ന ടിന്നിൽ കണക്കാക്കിയിട്ട് വേണം നമ്മൾ ബ്രെഡ് എടുക്കാൻ. അപ്പോൾ എനിക്ക് ആ ടിന്നിലേക്ക് ഒരു 3 ലെയർ വെച്ച് കൊടുക്കാൻ ഒരു 9 പീസ് ബ്രെഡിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ അത് അത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ടിന്നാണെങ്കിൽ അതിനനുസരിച്ച് ഒരു 3 ലെയർ വെക്കാനുള്ള അത്രയും ബ്രെഡ് എടുക്കുക. പിന്നെ അതിൻ്റെ സൈഡ് വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ബ്രൗൺ കളറിലുള്ള ഭാഗം അത് ഒഴിവാക്കുക. എന്നിട്ട് ബ്രെഡ് ഇതുപോലെ നമ്മളെ മോൾഡിൽ ഒന്ന് അടുക്കി വെക്കുക. അത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 3 ലെയറായിട്ട് ഇത് വെച്ച് കൊടുക്കണം ഇതുപോലെ. അപ്പോൾ വലിയ ടിന്നാണെന്നുണ്ടെങ്കിൽ 2-3 ലൈനായിട്ട് ഇങ്ങനെ നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു നല്ല ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത്രയും ബ്രെഡ് വെച്ച് കൊടുക്കാം. ഞാനിതൊരു 3 ലെയറായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ ബ്രെഡും വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമും പാലും ഉള്ള മിക്സ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നല്ലോണം ഒഴിച്ചു കൊടുക്കണം. ആ ബ്രെഡ് അതിൽ നല്ലോണം സോക്ക് ചെയ്തിരിക്കണം. എല്ലാ ഭാഗത്തേക്കും അത് ആ ഒരു സോസ് ഇറങ്ങിയിട്ട് ബ്രെഡൊക്കെ അതിൽ നല്ലോണം കുതിർന്നിട്ട് വരണം. അതിൽ നല്ല കിടന്നിട്ട് ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പം നല്ലോണം അത് മുങ്ങി കിടക്കുന്ന രൂപത്തിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകൾക്ക് ഞാൻ കുറച്ച് ക്രീം, വിപ്പിംഗ് ക്രീം, ഇത് വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഇത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം സ്റ്റിഫാവണ വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതതിൻ്റെ മുകളിൽ നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുക. ഒരു ബ്രെഡിൻ്റെ കനത്തിൽ തന്നെ വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. ഇപ്പം ഞാൻ ഈ വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തും ആക്കിയിട്ട് നല്ലൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു പിങ്ക് കളർ ആഡ് ചെയ്തിട്ട് ഒരു ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ചെറുതായിട്ടൊരു ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ഫ്ലവേഴ്സ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രീം പുഡിങ് റെഡിയായി. ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനിത് ഒരു 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിമം 2 മണിക്കൂർ വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ ഇത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മൾ പുഡിങ്. നല്ല ഈസിയാണ്. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു 5 മിനിറ്റിൻ്റെ സമയം മതി നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ബ്രെഡും കുറച്ച് പാലും ക്രീമും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.